ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെഡ് മൊബൈൽ വഴി എങ്ങനെയാണ് ഒരു ഡെപ്പോസിറ്റ് വളരെ സിമ്പിളായിട്ട് തുറക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. എങ്കിലും ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിനായിട്ടും ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സോ ഫെഡ് മൊബൈൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പൊ മുകളിൽ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇതുവരെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വ്യൂവോൾ എന്നുള്ള ബട്ടൺ ഉണ്ട്. ആ വ്യൂവോൾ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഡെപ്പോസിറ്റ് എത്രയാണ്, മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ കഴിയും. തിരിച്ച് ഓവർവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ മേക്ക് ആൻ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു കാർഡ് കാണാം. ഇവിടെ ബാങ്ക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ടാക്സ് ഡെപ്പോസിറ്റ് എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് കാണാം. സോ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു തുക ഒരു നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുകയാണ്. അപ്പൊ ഈ നിക്ഷേപ കാലാവധി കഴിയുന്ന സമയത്ത് നമുക്ക് നിക്ഷേപിച്ച തുകയും പലിശയും കൂടി തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ എഫ് ഡിക്ക് വിവിധ പലിശ നിരക്കുകൾ ലഭ്യമാണ്, അതുപോലെ വിവിധ കാലാവധികൾ ലഭ്യമാണ്. അതുപോലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ഒരു വലിയ തുക നിക്ഷേപിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ തുകകളായിട്ട് നിക്ഷേപം തുടങ്ങാൻ പറ്റുന്നതാണ്. അതായത് ഒരു നിശ്ചിത തുക കൃത്യമായ ഇടവേളയിൽ, അതായത് മാസമായിക്കോട്ടെ, ക്വാർട്ടേർലി ആയിക്കോട്ടെ, ഹാഫ് ഇയർലി ആയിക്കോട്ടെ, ഒരു ആനുവലി ആയിക്കോട്ടെ, ആ രീതിയിൽ നിക്ഷേപിക്കുന്ന ഒരു സേവിംഗ് പദ്ധതിയാണ് ആർ ഡി എന്ന് പറയുന്നത്. ഇപ്പൊ റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നമ്മൾ പറയുന്ന ഒരു നിശ്ചിത കാലത്തേക്ക് ബാങ്ക് ഡെബിറ്റ് ചെയ്യും. ആ കാലയളവ് കഴിയുമ്പോൾ നമുക്ക് ആ എമൗണ്ടും അതിന്റെ പലിശയും കൂടി ഒരുമിച്ചിട്ട് തിരിച്ചു തരികയും ചെയ്യും. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റ് ആണ്. സോ ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ആദായനികുതി ലാഭിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു ലോക്കിംഗ് പീരിയഡ് ഉണ്ട്, അതായത് മിനിമം 5 വർഷമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ഈ ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനിടയിൽ നമുക്ക് ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു ലോക്കിംഗ് പീരിയഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ആദ്യം. സോ ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്തു, പ്രൊസീഡ് കൊടുത്തു. സോ ഇതുപോലെ ഒരു ഈ പേജാണ് വന്നിരിക്കുന്നത്. മുകളിൽ എൻ്റർ എമൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിന്റെ താഴെ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് എമൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്, 5000, 10000, 15000, 20000. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് വേണമെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ ഒരു എമൗണ്ട് മുകളിൽ വരുന്നതാണ്. പക്ഷെ ഇതിലൊന്നും പെടാത്ത ഒരു എമൗണ്ട് ആണ് നമുക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഒരു 6000 രൂപയുടെ എഫ് ഡി ആണ്. അതിൽ തന്നെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ്സ് കാണാൻ പറ്റും. മിനിമം 7 ദിവസമെങ്കിലും ഇട്ടാൽ മാത്രമാണ് നമുക്ക് പലിശ ബാങ്ക് തരത്തുള്ളൂ. സോ ഈ ഇൻട്രസ്റ്റ് ടേബിൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും, കാരണം എത്ര ഇൻട്രസ്റ്റ് കിട്ടും, ഞാൻ ഇത്ര കാലയളവിലേക്ക് ഇട്ടാൽ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ടേബിൾ നിന്ന് കിട്ടുന്നതാണ്. ആ ടേബിൾ നോക്കുക, അതിനുശേഷം നമുക്ക് ബാക്ക് അടിക്കാം. ഇപ്പൊ നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്തു, അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് സ്കീമാണ്. സ്കീം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പലതരത്തിലുള്ള സ്കീമുകൾ ഉണ്ട്. ഒന്ന് ക്യാഷ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, പിന്നെ എഫ് ഡി മന്ത്ലി ഇൻട്രസ്റ്റ്. അപ്പൊ ആ സ്കീം എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇട്ട തുക ഇടയ്ക്ക് ഉള്ള പലിശ മാസാമാസം നമുക്ക് കിട്ടുന്നതാണ്. ക്വാർട്ടേർലി ഇൻട്രസ്റ്റ് ആണ്, ഓരോ കോഡ് 3 മാസം കൂടുമ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. പിന്നെ ഉള്ളത് എഫ് ഡി ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ്. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് വരിക. എഫ് ഡി ഇയർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എഫ് ഡി വർഷം വർഷം നമുക്ക് പലിശ തരുന്നതാണ്. ഇനി എഫ് ഡി ഇൻട്രസ്റ്റ് ഓൺ മെച്ചൂരിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലയളവിലേക്ക് ഒരു എഫ് ഡി ഇട്ടു, ആ എഫ് ഡിയുടെ കാലയളവ് തീരുമ്പോൾ എഫ് ഡി ഇട്ട തുകയും ഇൻട്രസ്റ്റും ഒരുമിച്ചായിരിക്കും നമുക്ക് തിരിച്ചു തരുന്നത്. അതാണ് ഇൻട്രസ്റ്റ് ഓൺ മെച്ചൂരിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് വേണ്ട സ്കീം അതല്ല, ഞാൻ ഇവിടെ ക്യാഷ് സർട്ടിഫിക്കറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സെലക്ട് പീരീഡ് ആണ്, എത്ര കാലത്തേക്കാണ് നിങ്ങൾ ഈ എഫ് ഡി ഇടാൻ നോക്കുന്നത് എന്നുള്ളതാണ്. സോ ആ സെലക്ട് പീരീഡിൽ 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് സെലക്ട് സ്പെഷ്യൽ പീരീഡ്, അതുപോലെ തന്നെ ഒന്ന് നമുക്ക് മാനേജ് ചെയ്യാം. ഇപ്പൊ എന്താണ് സ്പെഷ്യൽ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ബാങ്ക് ചില സമയത്ത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും. നിങ്ങൾ ഇത്ര കാലയളവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം പലിശ തരാം. അത് മറ്റുള്ള പലിശകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും ഉയർന്ന ഒരു പലിശയായിരിക്കും ബാങ്ക് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് അതാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇനിയിപ്പോൾ എനിക്ക് അതെല്ലാം വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബൈ ഡിഫോൾട്ട് എനിക്ക് ഒരു 12 മാസത്തേക്ക് മതിയെങ്കിൽ എനിക്കിവിടെ താഴെയുള്ള ഡ്യൂറേഷനിൽ ക്ലിക്ക് ചെയ്ത് 12 സെലക്ട് ചെയ്യാം. ഡേയ്സ് വേണമെങ്കിൽ നമുക്ക് 0 കൊടുക്കാം, 12 മാസം മാത്രം മതി, അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് കൂടി വെക്കാൻ പറ്റും. വേറെ ഞാൻ 12 മാസത്തേക്ക് മാത്രം സെലക്ട് ചെയ്തു, 10 കൊടുത്തു. ഇതിൻ്റെ മെച്ചൂരിറ്റി ഡേറ്റ് ഞാൻ 12 മാസം സെലക്ട് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് 9/7/2025 ഇത് മെച്ചൂർ ആവുന്നത്. ഇനി താഴെയുള്ളത് ഡെബിറ്റ് ഫ്രം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതായത് നമ്മുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഈ എമൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് തീരുമാനിക്കുക. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങളുടെ പ്രൈമറി അക്കൗണ്ട് വരും, അതിലെ ബാലൻസ് അവിടെ കാണാം, അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഡെബിറ്റ് ഫ്രം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ എനിക്കിവിടെ 2 അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് 2 അക്കൗണ്ട് നമ്പർ അതിലെ ബാലൻസ് കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് അക്കൗണ്ടാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം.
ജസ്റ്റ് ഇനി പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. സോ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് റിവ്യൂ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ മെച്ചൂരിറ്റി എമൗണ്ട് എത്രയാണ്, അതായത് 6000 രൂപയാണ് ഞാൻ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് പൂർത്തിയാവുന്ന സമയത്ത് 6482 രൂപ ആണ് എനിക്ക് മെച്ചൂരിറ്റി എമൗണ്ട് ആയിട്ട് കിട്ടുക. എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 7.80% ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇനി ഞാൻ ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോമിനി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമുക്ക് നോമിനിയെ വേണോ വേണ്ടയോ എന്നുള്ളതാണ് ബാങ്ക് ചോദിക്കുന്നത്. സോ എസ് ഓർ നോ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ നോമിനി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ മുമ്പ് നോമിനി ആഡ് ചെയ്തുകൊണ്ട് എൻ്റെ നോമിനി മുമ്പ് ആഡ് ചെയ്ത നോമിനി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ലിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് ആ നോമിനിന്ന് സെലക്ട് ചെയ്യാം. ഓൾറെഡി ലിസ്റ്റിൽ വന്നിരിക്കുന്ന നോമിനി അല്ലാതെ നമുക്ക് ആഡ് നോമിനി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് വേണ്ടെങ്കിൽ അവിടെ ആഡ് നോമിനി ക്ലിക്ക് ചെയ്യാം. സോ ആഡ് നോമിനിന്റെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് നോമിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, റിലേഷൻഷിപ്പ്, അതുപോലെ നോമിയുടെ അഡ്രസ്സ്, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ തൽക്കാലം നിലവിലുള്ള നോമിനി ലിസ്റ്റ് തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു റിവ്യൂ വന്നിരിക്കുകയാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റിവ്യൂ ആയിട്ട് നമുക്ക് കാണിക്കുകയാണ്. ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഐ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ എം പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ഡെപ്പോസിറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എസ് മെസ്സേജ് കാണാം, ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമ്പറും കാണാൻ കഴിയുന്നതാണ്. ഇതിന് ഈ ഡെപ്പോസിറ്റിന്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇൻവെസ്റ്റ്മെന്റിൽ മൈ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി നോക്കാൻ പറയുന്നുണ്ട്. സോ നമുക്കത് ചെയ്ത് നോക്കാം. നമുക്കത് ക്ലോസ് ചെയ്യാം. സോ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈ ഇൻവെസ്റ്റ്മെന്റ് സെക്ഷനിലേക്കാണ് ഓട്ടോമാറ്റിക് ബാങ്ക് റീഡയറക്ട് ചെയ്യുന്നത്. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ നമ്പർ കാണാം, എത്രയാണ് ആ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ എമൗണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മോളിലായിട്ട് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിരുന്ന ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് ആ ഡെപ്പോസിറ്റിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കാണാൻ പറ്റുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വ്യൂ സ്റ്റേറ്റ്മെന്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പം ബാങ്ക് ചോദിക്കുന്നത് ആർ യു ഷുവർ വാണ്ട് ടു ക്ലോസ് യുവർ ഡെപ്പോസിറ്റ് അക്കൗണ്ട് സോ ആൻസർ നമ്പർ. സോ ഈ ഡെപ്പോസിറ്റ് നിങ്ങൾ ശരിക്കും ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് ബാങ്ക് ചോദിക്കുന്നുണ്ട്. അതിന്റെ താഴെ കൃത്യമായിട്ട് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്, ക്ലോഷർ പ്രോസസ് വിൽ ഡിപെൻഡ് ഓൺ ദ ആക്ച്വൽ ഡെപ്പോസിറ്റ് ആൻഡ് പ്രീ ക്ലോഷർ ചാർജസ്. ഈ ഡെപ്പോസിറ്റിന് പ്രീ ക്ലോഷർ ചാർജസ് ബാധകമുള്ള ഡെപ്പോസിറ്റുകളാണെങ്കിൽ നിങ്ങൾ കാലാവധിക്ക് മുന്നേ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചാർജസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ബാങ്കിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പോയി നോക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസുകൾ, ചില ഡെപ്പോസിറ്റുകൾ അറിയാലോ നമുക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് ആയിരിക്കിട്ടുണ്ടാവുക. അപ്പം നമ്മൾ അത് പ്രീ ക്ലോഷർ ചെയ്യുമ്പോൾ ചാർജുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്നിട്ടും കൺഫേം ആണ് ഓക്കെ എന്നാൽ പിന്നെ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ ക്യാൻസൽ അടിക്കാം, ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺഫേം അടിക്കാം. അപ്പോൾ ഈ പേജിൽ നമ്മുടെ നിലവിലുള്ള സേവിങ്സ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. ഏത് അക്കൗണ്ടിലേക്കാണ് നമുക്ക് ഈ ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്ത ക്രെഡിറ്റ് വേണ്ടതെന്നുള്ളതാണ് ബാങ്ക് ചോദിക്കുന്നത്. ആ ക്രെഡിറ്റ് അക്കൗണ്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. സോ ഒരു സമ്മറി നമുക്കിപ്പോൾ ബാങ്ക് കാണിച്ചിട്ട്, നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്ന ഡെപ്പോസിറ്റ് ടൈപ്പ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, അതിന്റെ അക്കൗണ്ട് നമ്പർ കാണിച്ചിട്ടുണ്ട്, ഡെപ്പോസിറ്റ് എമൗണ്ട് നമ്മൾ 1000 രൂപയായിരുന്നു ഇട്ടിരിക്കുന്നത്, അതിന്റെ ക്രെഡിറ്റ് അക്കൗണ്ട് നമ്പറും നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം, കൺഫേം കൊടുക്കാം. സോ ഇവിടെ വീണ്ടും നമ്മൾ പിൻ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഇത് നമ്മളുടെ ആ കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടും ഉണ്ടാവും. സോ ഇത്ര വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഡെപ്പോസിറ്റ് തുടങ്ങാം, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യാനും ഫെഡ് മൊബൈൽ വഴി പറ്റുന്നതാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്, ഞാൻ അതിന്റെ റിപ്ലൈ തരുന്നതാണ്. വീണ്ടും മറ്റൊരു സിമ്പിൾ വീഡിയോയുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.